മലയാളത്തിലെ ചരിത്രം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ മഞ്ഞുമ്മൽ ബോയ്സ് മലയാള സിനിമയിൽ ചരിത്രം തീർത്ത് മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇരുന്നൂറ് കോടി കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പുറത്തിറങ്ങിയ ചിത്രം വെറും ഇരുപത്തിയേഴ് ദിവസം കൊണ്ടാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് റിലീസ് ചെയ്ത് മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ലോകത്തിലേറ്റവും കളക്ഷൻ നേടിയ മലയാള ചിത്രമെന്ന റെക്കോർഡ് ചിത്രം സ്വന്തമാക്കിയിരുന്നു ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി പതിനെട്ടിനെ മറികടന്നായിരുന്നു ഈ നേട്ടം തമിഴ്നാട്ടിലും ചിത്രം വമ്പിച്ച വിജയമാണ് നേടിയത് തമിഴ് ഡബ്ബിംഗ് ഇല്ലാതെ തമിഴ്നാട്ടിൽ അൻപത് കോടി നേടുന്ന ആദ്യ അന്യഭാഷചിത്രമെന്ന റെക്കോർഡ് ചിത്രം സ്വന്തമാക്കിയിരുന്നു സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും അറുപത് കോടിയിലധികം സ്വന്തമാക്കിയെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് മികച്ച കളക്ഷന് നേടിയ മലയാള ചിത്രങ്ങളുടെ പട്ടികയിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുണ്ടായിരുന്ന രണ്ടായിരത്തി പതിനെട്ട് പുലിമുരുകൻ ലൂസിഫർ പ്രേമലു എന്നിവയെ മറികടന്നാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ മുന്നേറ്റം ശ്രീനാഥ് ഭാസി സൗബിൻ ഷാഹിർ ബാലു ബാലുവക്കീസ് ഗണപതി റഹ്മാൻ ലാൽ ജൂനിയർ അഭിരാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ അരുൺ കുര്യൻ വിഷ്ണു രഘു ചന്ദു തുടങ്ങിയ താരങ്ങൾ അണിനിരന്ന ചിത്രം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിട്ടുള്ളത് എറണാകുളം മഞ്ഞുമ്മലിൽ നിന്നും ഒരു പറ്റം സുഹൃത്തുക്കൾ കൊടൈക്കനാലിലേക്ക് പോകുന്നതും അവർ നേരിടുന്ന പ്രശ്നങ്ങളുമാണ് ചിത്രത്തിൽ പറയുന്നത് ഗുണഗേവിനെ ചുറ്റുപറ്റി വികസിക്കുന്ന ചിത്രത്തിൽ ഗുണ എന്ന കമൽഹാസൻ ചിത്രത്തിലെ കൺമണി അൻബോർഡ് എന്ന ഗാനം ഉൾപ്പെടുത്തിയത് വൻ സ്വീകാര്യത നേടിയിരുന്നു പറവ ഫിലിംസിന്റെ ബാനറിൽ സൌബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോണ ആന്റണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ഷൈജു ഖാലിദാണ് ഛായാഗ്രഹണം സുഷിൻ ശ്യാമാണ് സംഗീതം